മൂന്ന് പോക്ക്. സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിന്റെയും ലോക്കറുകളുടെയും കണക്കുകൾ സംബന്ധിച്ച് ദുരൂഹത. സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച നേതാക്കൾക്ക് വലിയ നിക്ഷേപമുണ്ടെന്ന സൂചന. സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിന്റെയും ലോക്കറുകളുടെയും കണക്കുകൾ ദേശീയ അന്വേഷണ ഏജൻസി തേടുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട ദേശീയ അന്വേഷണ ഏജൻസി സർക്കാരിനെയും റിസർവ് ബാങ്കിനെയും സമീപിക്കുന്നു. സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് CPM നേതാക്കൾക്കും സ്വർണ്ണക്കടത്ത് പ്രതികൾക്കും വൻതോതിൽ നിക്ഷേപമുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏജൻസികൾ സഹകരണ ബാങ്ക് റെയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മന്ത്രി EP ജയരാജൻ ഭാര്യ കണ്ണൂരിലെ കേരള ബാങ്കിലെത്തി ലോക്കർ പരിശോധിച്ചതും NIA അതീവ ഗൗരവമായി എടുക്കുന്നു. സ്വപ്ന സുരേഷിനും വൻതോതിൽ സഹകരണ ബാങ്ക് നിക്ഷേപമുണ്ടെന്ന കണക്കുകൂട്ടലാണ് ദേശീയ ഏജൻസികൾ. സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്കിന് കീഴിൽ അല്ലാത്തതിനാൽ ഇക്കാര്യം ഇൻകം ടാക്സ് വകുപ്പ് പോലും അറിയുന്നില്ല. നികുതി വെട്ടിപ്പും കള്ളപ്പണ വെളുപ്പിക്കലുമെല്ലാം ഇവിടെ തകൃതിയായി നടക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലും ഇക്കാര്യത്തിൽ നിസ്സഹായരാണ്. കള്ളപ്പണം സൂക്ഷിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ സ്വയം ബാങ്ക് തുടങ്ങുന്നതായും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് ഇടത് വലത് മുന്നണി ഭേദമില്ല. സ്വർണ്ണ നിക്ഷേപത്തിനൊപ്പം മറ്റ് പലതും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ ഏജൻസികൾ. കേരള ബാങ്ക് രൂപീകരിച്ചത് തന്നെ ഇതിനുവേണ്ടിയാണെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങളുടെ തുച്ഛമായ കിട്ടാക്കടം ഏറ്റെടുത്ത് കൊണ്ടായിരുന്നു സർക്കാർ കേരള ബാങ്ക് രൂപീകരിച്ചത്. ഒപ്പം CPM നിയന്ത്രണത്തിലുള്ള റെപ്കോയുടെ 238 കോടി സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. പ്രളയം നേരിടാനുള്ള പണത്തിനായി സർക്കാർ നെട്ടോട്ടം ഓടുന്നതിനിടയിലാണ് റെപ്കോയുടെ 238 കോടി സർക്കാർ സ്വമേധയ അടയ്ക്കാൻ തീരുമാനിച്ചത്. കേരള ബാങ്കിന് അംഗീകാരം നൽകണമെങ്കിൽ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ കിട്ടാക്കടങ്ങൾ ഇല്ലാതാക്കണമെന്ന റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിന്റെ മറപിടിച്ചാണ് CPM തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രൈമറി സഹകരണ സംഘങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഇതെല്ലാം രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയാണെന്നാണ് റിപ്പോർട്ട്. സഹകരണ സംഘങ്ങൾ നിലനിന്നാൽ മാത്രമേ രാഷ്ട്രീയ നേതാക്കളുടെ പണം സുരക്ഷിതമാക്കാൻ കഴിയൂ. പ്രളയത്തിന് പിരിച്ച പണം കൊണ്ടാണ് സർക്കാർ സഹകരണ ബാങ്കുകളെ നിലനിർത്തിയത്. കോടികൾ കൊടുത്ത് സഹകരണ ബാങ്കുകളെ നിലനിർത്തിക്കണമെങ്കിൽ അതിനു പിന്നിൽ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യമുണ്ടെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. 12,000-ൽ അധികം വരുന്ന കേരളത്തിലെ സഹകരണ സംഘങ്ങൾ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന് മുമ്പും കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ വലത് ഇടത് സ്വാധീനത്തിൽ അന്വേഷണം വഴിമുട്ടി. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതെല്ലാം നിഷേധിക്കുന്നു. സഹകരണ പ്രസ്ഥാനത്തിന്റെ കാവലാളായ സ്വയം കരുതുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷം. അതിനവർ സാധാരണക്കാരെയാണ് കൂട്ടുപിടിക്കുന്നത്. സഹകരണ പ്രസ്ഥാനം പൊളിഞ്ഞാൽ സാധാരണക്കാർ പട്ടിണി കിടക്കുമെന്നാണ് CPM പറയുന്നത്. എന്നാൽ CPM എക്കാലവും ചെയ്യുന്നത് പോലെ സാധാരണക്കാരുടെ പേരിൽ സ്വന്തം നിക്ഷേപങ്ങൾ വളർത്തുകയാണ് ലക്ഷ്യം. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ 90% ഭരിക്കുന്നത് CPM ആണ്. കോൺഗ്രസിന്റെ കയ്യിൽ ബാങ്കുകൾ നാമം മാത്രമാണ്. UDF സർക്കാരിന്റെ കാലത്ത് സഹകരണ ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കാതിരുന്നതിന്റെ പ്രധാന കാരണം ബാങ്കുകൾ ഭരിക്കുന്നത് CPM ആണെന്നതാണ്. തിരുവനന്തപുരം SBIയിൽ പരിശോധന നടത്തിയ ദേശീയ അന്വേഷണ ഏജൻസി സ്വപ്നയ്ക്ക് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപമുണ്ടെന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണങ്ങളിൽ ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ളവർക്ക് വൻ നിക്ഷേപം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഏജൻസികൾ അന്വേഷണം നടത്തുന്നത്. ഏറ്റവും പുതിയതായി മന്ത്രി ജയരാജന്റേത്. ദേശീയ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടാൽ സഹകരണ ബാങ്കുകൾ ലോക്കറിന്റെയും നിക്ഷേപത്തിന്റെയും വിശദാംശങ്ങൾ അവർക്ക് നൽകേണ്ടി വരും. ഇല്ലെങ്കിൽ അവ പിടിച്ചെടുക്കാനുള്ള അധികാരം അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അവിടെ കൊച്ചു വർത്തമാനങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.